അസ്സലാമലൈക്കും. എന്തിനാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പ്രത്യേകമായൊരു ഡ്രസ് കോഡ് നിശ്ചയിച്ചു വെച്ചത്? കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് പലതരം ഡ്രസ്സുകൾ അവർക്ക് ധരിച്ചുകൂടെ? സഹോദരിയുടെ ചോദ്യം ഇസ്ലാമികമായ വേഷവിധാനത്തെ കുറിച്ചാണ്. എന്തിനാണ് സ്ത്രീകൾക്ക് ഇസ്ലാം ഒരു പ്രത്യേകമായ ഡ്രസ് കോഡ് നിശ്ചയിക്കുകയും മറിച്ച് ഇന്നിന്റെ സാഹചര്യമനുസരിച്ച് കാലസാഹചര്യമനുസരിച്ച് ഇഷ്ടമുള്ള വസ്ത്രം അണിഞ്ഞുകൂടെ എന്നാണ്. വളരെ ഗൗരവമാണ് ചോദ്യം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഓരോ മുസ്ലിമും ഓരോ മുസ്ലിമത്തായ സ്ത്രീയും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഇദാ ഖല്ലല്ലാഹു വ റസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം. അള്ളാഹുവും പ്രവാചകനും ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ സ്വതന്ത്രമായ അഭിപ്രായത്തിന് ഒരു പുരുഷനും മുസ്ലിമായ പുരുഷനും ഒരു മുസ്ലിമായ സ്ത്രീക്കും അധികാരം അവകാശവും ഇല്ല സ്വതന്ത്രമായ തീരുമാനത്തിന് പോലും. ഇവിടെ ഇസ്ലാം സ്ത്രീക്ക് പ്രത്യേകമായി വേഷവിധാനം നിശ്ചയിച്ചത് അവളുടെ നന്മക്ക് വേണ്ടി തന്നെയാണെന്നാണ് ഖുർആനിന്റെ ഭാഷ്യം. 33-ാം അധ്യായം അഹ്സാബിന്റെ 59-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹ നബിയ്യു ഖുൽ അസ്വാജിക വ ബനാതിക യുജ്നീന അലൈഹിന്ന മിൻ ജലാലിബിഹിന്ന ദാലിക ജനാ യുറഫ്ന ഫലാ യുദൈൻ. നബിയെ, താങ്കൾ താങ്കളുടെ ഭാര്യമാരോടും പെൺകുട്ടികളോടും ലോക എല്ലാ സത്യവിശ്വാസിനികളോടും പറയണം, അവരവരുടെ ശിരോവസ്ത്രം മാറിടത്തിലേക്ക് താഴ്ത്തിയിടുകയും അതോടൊപ്പം തന്നെ മാന്യമായ ഇസ്ലാമികമായ വേഷവിധാനം സ്വീകരിക്കട്ടെ എന്ന്. എന്തിന്? ദാലികാജനാ യുറഫ്ന ഫലാ യുദൈൻ. രണ്ട് കാര്യം, ഒന്ന് അവൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ, രണ്ട് തിരിച്ചറിയപ്പെടാൻ. അപ്പൊ ഇസ്ലാമികമായി ശിരോവസ്ത്രം മാറിടത്തിലേക്ക് താഴ്ത്തിയിടണമെന്നും അങ്ങനെ ഇസ്ലാമികമായ വേഷവിധാനം സ്വീകരിച്ചാൽ അവൾ ആക്രമിക്കപ്പെടാതിരിക്കാനും തിരിച്ചറിയപ്പെടാനുമാണെന്നാണ് ഇസ്ലാം അടിവരയിട്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തിരിച്ചറിയപ്പെടുക എന്ന വിഷയം ഏതൊരു മനുഷ്യന്റെ സംസ്കാരത്തെ അവന്റെ വസ്ത്രധാര രീതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തെങ്ങുമുള്ള മാനവും മാംസവും വിറ്റ് ജീവിക്കുന്ന അഭിസാരികളെ അതിന്റെ ആവശ്യക്കാർ മനസ്സിലാക്കിയത് അവരുടെ ഡ്രസ് കോഡിലൂടെയാണെന്നതാണ് സത്യം. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ദേവദാസി വസ്ത്രധാരണ സമ്പ്രദായം നമുക്കറിയാം. സാരി ഉടുത്ത് വയറിന്റെ പ്രധാന ഭാഗവും പൊക്കിളിന്റെ താഴെ വരെ പോകുന്ന വസ്ത്രധാരണ രീതി, മാറിന്റെ സിംഹഭാഗം കണ്ട്, കഴുത്തിന്റെ ഭാഗം കണ്ട്, കാർക്കൂന്തൽ പരത്തിയിട്ട്, ഈ കയ്യിന്റെ ഭാഗത്തുള്ള ജാക്കറ്റിന്റെ കക്ഷം പോലും മുറിക്കപ്പെട്ട ഒരു രൂപത്തിലായിരുന്നു ദേവദാസികളുടെ വസ്ത്രധാരണ രീതിയായി കാഞ്ച ഐലയുടെ വൈ ഐ ആം നോട്ട് എ ഹിന്ദു എന്നുള്ള പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത്. അതുകൊണ്ട് തന്നെ അവരുടെ പെണ്ണിനെ ആഗ്രഹിക്കുന്ന അഭിസാരികകളെയും വേശ്യകളെയും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ ഇരകളെ മനസ്സിലാക്കാൻ വസ്ത്രധാരണ രീതി ഉപയോഗപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ചൈനയിലും അതേപോലെ തന്നെ ജപ്പാനിലെ ഗൈഷകളും ചൈനയിലെ ചെങ്കുവഞ്ചെന്നുകളുമെല്ലാം അഭിസാരികകളായ ആ ആളുകളെ സമൂഹം തിരിച്ചറിഞ്ഞത് അവരുടെ വേഷവിധാനത്തിലൂടെ തന്നെയാണ്. ഇവിടെ ഒരു പെണ്ണിനെ, ഒരു മുസ്ലിം സ്ത്രീയെ തിരിച്ചറിയണം, അവൾ മാന്യയാണ്, കുലീനയാണ്. കാമരാക്ഷസന്മാരുടെ കഴുകക്കണ്ണുകൾക്ക് കൊത്തി വലിച്ചു തിന്നാനുള്ള ശരീരമല്ല, സൗന്ദര്യമല്ല എന്റേത്, മറിച്ച് എന്റെ സംരക്ഷണം ഏറ്റെടുത്ത എന്റെ ഭർത്താവിന് മാത്രം ആസ്വദിക്കാനുള്ളതാണ് എന്റെ സൗന്ദര്യമെന്ന് ഒരു പെണ്ണ് തീരുമാനിച്ചാൽ അതങ്ങനെ മതമൗലികവാദമാകും, അതങ്ങനെ അടിമത്തത്തിന്റെ ചിന്തയാകും, ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് തിരിച്ചറിയാൻ വേണ്ടി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നും വേണ്ട, ഈ തെരുവിലൂടെ നമ്മൾ നടന്നാൽ വളരെ ടൈറ്റായ, വളരെ ചുരുങ്ങിയ വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ്, മോശമായൊരു ഡ്രസ്സ് അണിഞ്ഞുകൊണ്ടാണ് ഒരു പെണ്ണ് പോകുന്നതെങ്കിൽ 100 കണ്ണുകളിൽ മിക്ക 90-ലധികം കണ്ണുകളും അങ്ങോട്ട് മാത്രം കേന്ദ്രീകരിക്കും. സ്വാഭാവികമാണ് അത്. അതേസമയം ഒരു പെണ്ണ് ഇസ്ലാമികമായ പർദ്ദയും ഇസ്ലാമികമായ വേഷവിധാനവും സ്വീകരിച്ചു പോകുന്നുവെങ്കിൽ 100 ആള് എത്ര നേരം നോക്കിയിട്ടും കാര്യമില്ല, നോക്കിയിട്ടൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി കണ്ണുകളെ തിരിക്കും. എല്ലാ അർത്ഥത്തിലും കണ്ണുകൾ പുരുഷ ലൈംഗികതയെ തൊട്ടുനിർത്തുകയും അതാണ് പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള അതിക്രമത്തിന് കാരണമായി തീരുന്നത് എന്നുവരെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. പി ഉഷ കേസ് പോലും നമ്മൾ കേരളത്തിൽ വായിച്ചത് അതിന്റെ സാഹചര്യമാണ്. ഒന്നും വേണ്ട, കേരളത്തിലൊരു ബസ്സിൽ നമ്മൾ കയറിപ്പോന്ന് വെച്ചോ, ഫ്രണ്ടിലുണ്ടാവുമല്ലോ ക്ലീനർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ, ഒരു വളരെ ഇറുങ്ങിയ ഒരു ഡ്രസ്സ് ഇട്ടൊരു മിഡിൻ ടോപ്പൊക്കെ ഇട്ടിട്ടാണ് ഒരു പെൺകുട്ടി കയറുന്നതെങ്കിൽ അവൻ ആ ഡോറിന്റെ അടുത്ത് തന്നെ നിൽക്കും, എന്നിട്ട് മാറില്ല. എന്നിട്ട് സ്വാഭാവികമായും അവൻ സ്പർശിക്കാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല, സൗന്ദര്യം ആസ്വദിക്കും, എല്ലാം അങ്ങനെ തന്നെ. അതേസമയം ഇസ്ലാമികമായ വേഷവിധാനം സ്വീകരിച്ച ഒരു പർദ്ദയണിഞ്ഞ് പെണ്ണ് കയറുകയാണെങ്കിൽ അവൻ തന്നാലൊന്ന് ഇറങ്ങിയിട്ട് മാറിക്കും, കയറിക്കൊള്ളി. അതെ, ഇസ്ലാം അതാണ് പറഞ്ഞത്, അവൾ തിരിച്ചറിയപ്പെടാൻ മാന്യയാണ്, കുലീനയാണ്, മാത്രമല്ല അവൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാഭാസ കൃത്യങ്ങൾ
വർദ്ധിക്കാനുള്ള കാരണം സ്ത്രീകളുടെ വേഷവിധാനം തന്നെയാണെന്നാണ് എൻ വി കൃഷ്ണവാര്യരെ പോലെയുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്തിനേറെ ശിരോവസ്ത്രം ധരിക്കണമെന്ന് തന്നെയാണ് ബൈബിൾ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വചനം പറയുന്നത്. ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്കിൽ അവൾ തല മുട്ടയടിക്കട്ടെ, അതാണ് നല്ലത് എന്നാണ് അവൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വേഷവിധാന സംവിധാനങ്ങൾ ആളുകളുടെ സംസ്കാരത്തെ വിളിച്ചോദിക്കുന്നതാണ്. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സൗന്ദര്യവും അഴകും എല്ലാം അവളുടെ ഭർത്താവിന് അനുഭവിക്കാനും ആസ്വദിക്കാനുള്ളതാണ്. അതല്ലാതെ തെരുവുകളിൽ വായ നോക്കിയിരിക്കുന്ന ആളുകൾക്കല്ല ഇസ്ലാം അത് സമ്മതിക്കുന്നില്ല. ഇസ്ലാമിക സാഹചര്യത്തിൽ ഒരു സദാചാരനിഷ്ഠമായ ധാർമ്മിക സമൂഹം വളർത്തി വരണമെന്ന് കൊതിക്കുന്ന ഇസ്ലാമിന്റെ നിയമങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ പെണ്ണിന് സംരക്ഷണം നൽകുകയും പെണ്ണിന് ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ പഠിപ്പിച്ചു എന്നത് ഇസ്ലാമിന്റെ സുന്ദരമായ പ്രകൃതിപരമായ നിയമങ്ങളായി മനസ്സിലാക്കണം എന്നതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അതല്ലാതെ സ്ത്രീകളെ അടിമത്തത്തിന്റെ തലത്തിങ്ങളിലേക്ക് വലിച്ചെറിയുകയല്ല, അവളുടെ നന്മക്ക് വേണ്ടി തന്നെയാണ് ഇസ്ലാം ഈ വേഷവിധാനം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ പ്രതികരിച്ചത്, ഞാൻ വളരെ ഇറുകിയ വസ്ത്രം അണിഞ്ഞ് അങ്ങാടിയിലൂടെ നടന്നപ്പോ നൂറുകണക്കിന് കണ്ണുകൾ എന്നെ വല്ലാതെ കുത്തി നോവിച്ചു. അതേസമയം ഒന്ന് വെറുതെ പരീക്ഷിച്ചു നോക്കിയാലെന്ന് കരുതി ഞാൻ പർദ്ദയണിഞ്ഞ് ഇറങ്ങിയപ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു സുരക്ഷിത ബോധം നിർഭയത്വവും ലഭിച്ചു എന്ന് ഇസ്ലാം സ്വീകരിക്കാത്ത മുസ്ലിം അല്ലാത്ത ഒരു സ്ത്രീ പ്രതികരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഈ വേഷവിധാനം അവൾ ആക്രമിക്കപ്പെടാതിരിക്കാനും തിരിച്ചറിയപ്പെടാനാണ് പെണ്ണിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഇസ്ലാം അത് പഠിപ്പിച്ചത് എന്ന് കാലികമായി ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാം.